അപ്പൊ മെയ്ഡ് ഇൻ കാഞ്ഞങ്ങാട് എന്ന് പറയുമ്പോൾ തന്നെ, പക്ഷെ നമ്മൾ ടീസർ കാണുമ്പോൾ അതിൽ പോലീസ് ഓഫീസറിന്റെ യൂണിഫോമിലൊന്നും കേരള പോലീസിന്റെ ഒരു ഗെറ്റപ്പ് ഇല്ല. അതേപോലെ ചില ഫാന്റസി എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ടീസർ, ആദ്യത്തെ ടീസർ വന്ന സമയം തുടങ്ങി പെല്ലിശ്ശേരിയുടെ ഡബിൾ ബാരലുമായിട്ടുള്ള ഒരു സംഭവം പറയുന്നു. അങ്ങനെ എന്തെങ്കിലും സാമ്യോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ? ഫാന്റസി എലമെന്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ സിനിമയ്ക്കകത്ത്? ഇത് ടോട്ടലി ഒരു ക്രാക്കാണ്. അതായത് ഇപ്പം ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ കോസ്റ്റ്യൂം തന്നെ ഒരു പൊളിറ്റിക്സ് ആണ് പറയുന്നത്, പറഞ്ഞു വെക്കുന്നത്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ ഫാദർ എന്നോട് ചോദിച്ചത് മാഹി ബേസ്ഡ് വല്ല സ്റ്റോറിയാണോ അത്. അപ്പം ഞാൻ പറഞ്ഞു അല്ല, അതിന് ഒരു കോസ്റ്റ്യൂമിന് അതിൻ്റേതായിട്ടുള്ള കഥ പറയാനുണ്ട്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്. സോ ലോട്ട് ഓഫ് പൊളിറ്റിക്സ് അത് കാണുന്ന പ്രേക്ഷകന് പല രീതിയിൽ കിട്ടാം. അല്ലാതെ ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ പെല്ലിശ്ശേരിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇമയോവില് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കൂടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ടിനു പാപ്പച്ചൻ്റെ കൂടെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ വർക്ക് ചെയ്തു. അപ്പൊ ആശാന്റെയും ശിഷ്യന്റെയും കൂടെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? രണ്ടുപേരും അടിപൊളി ഡയറക്ടേഴ്സ് ആണ്. രണ്ടുപേരും ആർട്ടിസ്റ്റിന് ലൈക്ക് ഒരു ഡയറക്ടർ എങ്ങനെയായിരിക്കണം ആർട്ടിസ്റ്റിനോട് പെരുമാറുക എന്നുള്ളത് അത് രണ്ടുപേരെയും കണ്ടുപിടിക്കണം. ഇതുവരെ വർക്ക് ചെയ്തേക്കുന്ന എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്. അപ്പോൾ ലിജോ സാറ് ലൈക്ക് രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ഓരോ സ്പേസ് ഉണ്ട്. അതിപ്പോൾ ലിജോ സാറ് വേറൊരു ലെവലാണ്, ടിനുച്ചേരനും വേറൊരു ലെവലാണ്. ലൈക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. രണ്ടുപേരും അടിപൊളി ഡയറക്ടേഴ്സാണ്. ഞാൻ ഭയങ്കര കംഫോർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ രണ്ടുപേരുടെ കൂടെ. നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണം. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കംഫോർട്ടബിൾ ആണെങ്കിലാണ് നമുക്ക് നമ്മുടെ ഫുൾ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് എനിക്ക് അവരുടെ രണ്ടുപേരുടെയും കൂടെ വർക്ക് ചെയ്തപ്പോൾ സാധിച്ചു എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് മുമ്പും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മിന്നൽ മുറിയിലെ ക്യാരക്ടർ പ്രേക്ഷകരിലെ ഒരു സ്വീകാര്യത തന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള ഒരു മൈലേജ് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് ഇമയോ ആയിരുന്നു. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇമയോ ആണ്. അത് കഴിഞ്ഞ് ആണ് മിന്നൽ മുരളി. പക്ഷേ ഒരു സൂപ്പർ ഹീറോ മൂവി, ഫാമിലീസ് എല്ലാവരും കൂടുതൽ, പിന്നെ ഒ ടി ടി ആയിരുന്നു അന്നേരം, പിന്നെ ഫസ്റ്റ് ടൈം ഒരു സൂപ്പർ ഹീറോ മൂവി ആയതുകൊണ്ടും അതുപോലെ തന്നെ ബേസിൽ നിന്നുള്ള ഡയറക്ടറും സോഫിയ പോൾ എന്നുള്ള പ്രൊഡ്യൂസറും എല്ലാം കൊണ്ട് മിന്നൽ മുരളിക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല മൂവി ആയതുകൊണ്ടും കൂടുതൽ റീച്ച് കിട്ടി ആൾക്കാരിൽ. എനിക്ക് തോന്നുന്നു അയക്കുമ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇൻസ്റ്റയിൽ എനിക്ക് 2000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മിന്നൽ മുരളി ഇറങ്ങി വിത്തിൻ 5 days അതൊരു 12K എബോ എത്തിയിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്വീകാര്യത എനിക്ക് തോന്നുന്നു ആൾക്കാർ കൂടുതലും തിരിച്ചറിയാൻ തുടങ്ങിയതും മിന്നൽ മുരളി വന്നപ്പോഴാണ്. ഇപ്പം മിന്നൽ മുരളിയുടെ ചേച്ചി എന്നുള്ള ഇതിൽ